ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോയിൽ വാട്ട് ഈസ് എ റെയിൻ ഗേജ് ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ റെയിൻ ഗേജ് നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നമ്മളൊരു വലിയ ഏരിയയിലുള്ള റെയിൻഫാൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഏരിയയിൽ ഒന്നോ രണ്ടോ റെയിൻ ഗേജ് പ്രൊവൈഡ് ചെയ്താൽ മതിയാവില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റെയിൻഫാൾ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം റെയിൻ ഗേജ് മെഷർ ചെയ്താൽ മതിയാവില്ല. കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് റെയിൻഫാൾ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏരിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബെസ്റ്റ് റെയിൻഫാൾ വാല്യൂ കിട്ടണമെങ്കിൽ ആ ഏരിയയിൽ പല സ്ഥലങ്ങളിൽ റെയിൻ ഗേജസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഓഫ് റെയിൻ ഗേജ് ഇതാണ് ഈ റെയിൻ ഗേജ് നെറ്റ്വർക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് റെയിൻ ഗേജ് ഡെൻസിറ്റി. അതായത് നമ്മളിങ്ങനെ ഒരു റെയിൻ ഗേജ് നെറ്റ്വർക്ക് ഫോം ചെയ്യുമ്പോൾ അതിൽ ഒരു റെയിൻ ഗേജ് എത്ര ഏരിയനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഏരിയനെയാണ് റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് പറയാം. ദ ഏരിയ കവേർഡ് ഓർ റെപ്രസെൻറ്റഡ് ബൈ വൺ റെയിൻ ഗേജ്, ദാറ്റ് ഈസ് റെയിൻ ഗേജ് ഡെൻസിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ റെയിൻ ഗേജ് റെയിൻഫോൾ വാല്യൂ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും ആക്യുറേറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഈ റെയിൻ ഗേജസിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. കൂടുതൽ എണ്ണം കൊടുക്കുകയാണെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ബിക്കോസ് എല്ലാ വേരിയേഷൻസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വാല്യൂ കിട്ടും. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ റെയിൻ ഗേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ കോസ്റ്റിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ട്, അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ വളരെ കുറവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഫെയർലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ് ചൂസ് ചെയ്യുക. അതായത് ഫെയർലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം എത്ര റെയിൻ ഗേജസ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ ഫെയർലി ഒപ്റ്റിമം ആയിട്ടുള്ളൊരു നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ് ഒരു നെറ്റ്വർക്കിൽ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഐ എസ് കോഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്, IS 4987-1968 പ്രകാരം ഓരോ ഏരിയക്കും എന്തായിരിക്കണം റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ ദ റെയിൻ ഗേജ് ഡെൻസിറ്റി ഷുഡ് ബി 520 square kilometer. അതായത് ഓരോ 520 square kilometer ഒരു റെയിൻ ഗേജ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ റീജിയൻസ് വിത്ത് ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓരോ 390 square kilometer ഒരു റെയിൻ ഗേജ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. ഫോർ ഹില്ലി റീജിയൻസ് ഇറ്റ് ഷുഡ് ബി 130 square kilometer. ഓക്കെ, അതേപോലെ തന്നെ കോഡിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇറ്റ്സ് ഓൾസോ റെക്കമെൻഡഡ് ദാറ്റ് 10% ഓഫ് ദ ഗേജസ് ഷുഡ് ബി റെക്കോർഡിംഗ് ടൈപ്പ്. നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണ്, അതൊരു നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഗേജ് ആണ്. അതുകൊണ്ട് തന്നെ കോഡ് പ്രകാരം പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഒരു 10% എങ്കിലും റെക്കോർഡിംഗ് ടൈപ്പ് ഗേജസ് യൂസ് ചെയ്യണം എന്നാണ്. ഇന്ത്യയിലുള്ള ആവറേജ് റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 500 square kilometer ആണ്. ഇനി നമുക്ക് ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് റെയിൻ ഗേജസ് കൊടുത്തിട്ട് ഈ വാല്യൂ ആക്യുറേറ്റ് ആക്കാൻ പറ്റില്ല, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും റെയിൻ ഗേജസിൻ്റെ എണ്ണം ഒരു ഒപ്റ്റിമൽ നമ്പറാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റ ആവശ്യമാണ്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിലുള്ള ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഏരിയയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത റെയിൻ ഗേജ് സ്റ്റേഷൻ എന്നുള്ള വാല്യൂ ആവശ്യമാണ്. ഓക്കെ, അത് ഉപയോഗിച്ച് മാത്രമേ ആ ഏരിയയിലുള്ള ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത റെയിൻ ഗേജസ് എന്നുള്ള വാല്യൂസ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണയായി ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. MEC = CV by E² ഓക്കെ. അതിൽ സി ബി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്, സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ അലോവബിൾ ഡിഗ്രി ഓഫ് എറർ ആണ്. ഈ അലോവബിൾ ഡിഗ്രി ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഒരിക്കലും നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല കിട്ടാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഒരു അലോബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എറർ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാം. നമുക്കൊരു ഇത്ര പെർസെൻറ്റേജ് വരെ എറർ ആവാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 10% അല്ലെങ്കിൽ 5% എറർ വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ അലോബിൾ ഡിഗ്രി ഓഫ് എറർ. ഇതിൽ സി വിയും ഇയും പെർസെൻറ്റേജ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക.
ഇനി നമുക്ക് കോഎഫിഷ്യന്റ് വേരിയേഷൻ നോക്കാം. കോഎഫിഷ്യന്റ് വേരിയേഷൻ സി വി ഇസ് ഗിവൺ ബൈ സി വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ പി ബാർ ഇൻറ്റു ഹൺഡ്രഡ്. ഇത് സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പി ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് ആനുവൽ റെയിൻഫോളും ആണ്. ഓക്കെ, പി ബാർ ചെയ്ത് ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓവർ ദ കാച്ച്മെന്റ്. ഇതിൽ കാച്ച്മെന്റ് എന്ന് പറഞ്ഞ ടേം ആക്ച്വലി അത് ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇതും പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആവറേജ് ആനുവൽ റെയിൻഫോൾ പി ബാറും അറിയണം. അപ്പോൾ എങ്ങനെയാണ്, ആദ്യം ആവറേജ് ആനുവൽ റെയിൻഫോൾ നോക്കാം. പി ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ പി ബൈ എൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സ്ഥലത്തെ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കാണണമെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൻ ഗേജസിൻ്റെ ഡാറ്റ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻ റെയിൻ ഗേജസ് ഉണ്ടെങ്കിൽ, എൻ നമ്പർ ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് റെയിൻ ഗേജസ്, അതിൽ നിന്ന് നമുക്ക് ആവറേജ് ആനുവൽ റെയിൻഫോൾ കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷൻ്റെയും ആനുവൽ റെയിൻഫോൾ കിട്ടിയതിന് ശേഷം അതൊക്കെ ആഡ് ചെയ്യുക, അതായത് സിഗ്മ പി ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെയിൻ ഗേജസ്. ഓക്കെ, അങ്ങനെയാണ് പി ബാർ ആവറേജ് ആനുവൽ റെയിൻഫോൾ നമുക്ക് കിട്ടാം. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അതിൽ എൻ ഇസ് ദ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് റെയിൻ ഗേജസ് ആൻഡ് സിഗ്മ പി ഇസ് ദ സം ടോട്ടൽ ഓഫ് പ്രസിപിറ്റേഷൻ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് ഗേജസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് മാത്സിൽ പഠിച്ചിട്ടുള്ള ആ പഴയ ഇക്വേഷൻ തന്നെയാണ്, സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ പി മൈനസ് പി ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് വൺ. അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച മീൻ വാല്യൂ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ നിന്നും എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂ മീൻ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആവറേജ് ആനുവൽ റെയിൻഫോൾ കാണാം, അത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കാണേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി, അഡീഷണൽ റെയിൻ ഗേജസ് റിക്വയർഡ്. അതായത് യൂണിവേഴ്സിറ്റിക്കൊക്കെ എക്സാമിന് പ്രോബ്ലം വരുന്ന ടൈമിൽ ക്വസ്റ്റനിൽ ചോദിക്കുക ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കാനായിരിക്കില്ല, ചിലപ്പോൾ അഡീഷണൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് കണ്ടുപിടിക്കാനായിരിക്കും. അതായത് ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൻ ഗേജസിൻ്റെ എണ്ണം നമുക്ക് അറിയുന്നുണ്ടാവും, ക്വസ്റ്റനിൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിമൽ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം അഡീഷണൽ എത്ര വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അഡീഷണൽ എത്ര വേണമെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയ ഒപ്റ്റിമത്തിൽ നിന്ന് എക്സിസ്റ്റിംഗ് മൈനസ് ചെയ്യാം. സോ എത്ര അഡീഷണൽ വേണമെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ അഡീഷണൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ഇൻ എ കാച്ച്മെൻറ്റ് ഏരിയ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഗേജസ് 8, മീൻ ആനുവൽ റെയിൻഫോൾ അറ്റ് ദ ഗേജസ് 1,950, 900, 850, 800, 700, 600 and 400. അങ്ങനെ ഓരോ ഗേജിലെയും ആനുവൽ റെയിൻഫോളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദ പെർമിസിബിൾ എറർ ഈസ് 6%. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡീഷണൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ്. ശ്രദ്ധിക്കുക, പെർമിസിബിൾ എറർ 6% തന്നിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ട് 8 ഗേജസ് ആണ് ഉള്ളത്. ആ ഓരോ ഗേജിലെയും ആനുവൽ റെയിൻഫോളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ആനുവൽ റെയിൻഫോൾ ആണ്. ഇക്വേഷൻ നമുക്കറിയാം, പി ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ പി ബൈ എൻ. അതായത് സിഗ്മ പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ എല്ലാ സ്റ്റേഷനിലെയും ആനുവൽ റെയിൻഫോളിൻ്റെ സമ്മാണ്. ഓക്കെ, അത് കിട്ടി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഗേജസ് ആണ്, അത് 8 ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ പി നമുക്ക് 6,200 mm എന്ന് കിട്ടി. നൗ പി ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ പി ബൈ എൻ, വിച്ച് ഇസ് ഈക്വൽ ടു 6,200 by 8, വിച്ച് ഇസ് 775 mm. ദാറ്റ് ഇസ് ദ ആവറേജ് ആനുവൽ റെയിൻഫോൾ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ പി മൈനസ് പി ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് വൺ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് എപ്പോഴും എറർ വരിക, അതായത് കാൽക്കുലേഷൻ എറർ കൂടുതലായിട്ട് വരുന്നൊരു സ്റ്റെപ്പാണിത്. കാരണം ഇത് സിഗ്മ പി മൈനസ് പി ബാർ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെയിൻഫോൾ വാല്യൂവിൽ നിന്നും മീൻ വാല്യൂ മൈനസ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് അത് ഒക്കെ തന്നെ സമ്മ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് വലിയ സ്റ്റെപ്പാണ്. കാൽക്കുലേറ്റർ ചെയ്യുകയാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്ററിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ സിഗ്മ പി മൈനസ് പി ബാർ ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി അറൗണ്ട് 280,000 എന്നുള്ളൊരു വാല്യൂ ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ പി മൈനസ് പി ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് വൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ എൻ മൈനസ് വൺ ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂ 200 എന്ന് കിട്ടി. അപ്പോൾ സിഗ്മ കിട്ടി, പി ബാർ കിട്ടി. നമുക്ക് നേരെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാം.
സി ബി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ പി ബാർ ഇൻറ്റു ഹൺഡ്രഡ്. ആ രണ്ട് വാല്യൂ നമുക്ക് അറിയുന്നതുകൊണ്ട് അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ഗോട്ട് ഇറ്റ് ആസ് 25.8% കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഒപ്റ്റിമം നമ്പർ ഓഫ് ഗേജസ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? എം ഇസ് ഈക്വൽ ടു സി വി ബൈ ഇ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സി വിയും ഇയും നമുക്കറിയാം, ഇ ആണ് അലോവബിൾ എററാണ്, അതായത് 6% ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സി വി നമുക്ക് കിട്ടി, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് ദ വാല്യൂ ഈസ് 19. അപ്പോൾ അവിടെ ഒപ്റ്റിമം നമ്പർ എന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പോൾ ഓൾറെഡി എത്രയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നത് 8 ഗേജസ് ആണ്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ റെയിൻ ഗേജസ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു എം മൈനസ് എൻ ഓർ ഇസ് ഈക്വൽ ടു 19 - 8 വിച്ച് ഇസ് ഈക്വൽ ടു 11. അപ്പോൾ അവിടെ അഡീഷണൽ 11 ഗേജസും കൂടി വേണം എന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ മനസ്സിലായത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് കിട്ടും, അത് വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു.